ദണ്ഡകാരണ്യത്തിൽ വളരെ മുമ്പ് താൻ കണ്ട കാഴ്ച അഗസ്ത്യ മഹർഷി ശ്രീരാമനോട് പറയുകയാണ് വിമാനസ്ഥനായി ദിവ്യപുരുഷൻ വന്ന് തടാകത്തിലെ മനുഷ്യശവം ഭക്ഷിക്കുന്നു വിലക്ഷണമായ കാഴ്ച കണ്ട് സംശയം ചോദിച്ച അഗസ്ത്യനോട് പൂർവവൃത്താന്തം ആ ദിവ്യപുരുഷൻ പറഞ്ഞു താൻ ശ്വേത രാജാവായിരുന്നു തപസ് ചെയ്ത് ദേവലോകത്തിലെത്തിയെങ്കിലും ഭൂമിയിൽ അന്നദാനം ചെയ്യാത്തതുകൊണ്ട് അവിടെ ഭക്ഷണം ലഭിച്ചില്ല ബിശപ്പ് സഹിക്കവയ്യാതെ ബ്രഹ്മാവിനോട് ചോദിച്ചപ്പോൾ ഭൂമിയിൽ ദണ്ഡകാരുണ്യത്തിൽ തടാകത്തിൽ നിൻ്റെ ശവശരീരം കിടക്കുന്നുണ്ട് പോയി ഭക്ഷിച്ചുകൊള്ളൂ എന്നാണ് പറഞ്ഞത് അഗസ്ത്യ മഹർഷിയെ കാണുന്നതുവരെ അതുതന്നെ തുടരണമെന്നും കൽപ്പിച്ചു ഇവിടെ രാജാവായി രാജ്യഭരണം ചെയ്തു അതിലുപരിയായി കേവലം രാജപദവി കൊണ്ടൊന്നും പ്രയോജനമില്ല എന്ന അറിവോടുകൂടി തൻ്റെ അനുജന് രാജ്യാധികാരം മുഴുവൻ നൽകി തപസ് ചെയ്ത് തപസ്സിൻ്റെ പുണ്യം കൊണ്ട് ദേവലോകം പ്രാപിച്ചു അങ്ങനെയുള്ള വ്യക്തിയാണ് ശ്വേതൻ എന്ന രാജാവ് എന്നിട്ടും അന്നദാനം ചെയ്തില്ല എന്ന കാരണം കൊണ്ട് ദേവലോകത്ത് ഭക്ഷണം ലഭിക്കാതിരുന്നു എന്നല്ല സ്വശരീരം ഭക്ഷിക്കേണ്ട ദുരവസ്ഥ വന്നു ഇതൊരു കഥയാണ് കഥയാണെങ്കിൽ തന്നെയും അത് നൽകുന്ന സന്ദേശം നമ്മൾ ഉൾക്കൊള്ളേണ്ടതാണ് ആരാണോ സ്വന്തം ശരീര പോഷണം മാത്രം കൽപ്പിച്ചുകൊണ്ട് ന്യായമായി അന്നദാനം ചെയ്യാതെ മറ്റുള്ളവർക്ക് അന്നം പങ്കുവയ്ക്കാതെ തനിക്ക് വേണ്ടി മാത്രം പാകം ചെയ്ത് കഴിക്കുന്നത് അവൻ സ്വന്തം ശരീരം മാംസം കഴിക്കുന്നതിന് തുല്യമാണ് ഇത് മനസ്സിലാക്കി അന്നദാന മഹിമ മനസ്സിലാക്കി നമ്മളെല്ലാവരും അന്നദാനം ചെയ്യേണ്ടതാണ് അന്നദാനം വളരെ പ്രധാനമാണ് ഇത് പ്രത്യേകം ശ്രദ്ധിക്കുക ഇപ്രകാരം ബ്രഹ്മാവിൻ്റെ കൽപ്പന കേട്ട് ഞാൻ അന്നു മുതൽ ശവം ഭക്ഷിക്കുകയാണ് എന്നരുൾ ചെയ്തു ധാതാ പതിനാൽ അനേകം നാൾ തിന്നേ ഞാൻ മമ ശവമിന്നയോളവും വിഭോ നിൻ തിരുവടി തന്നെ കുംഭസംഭവനെന്നു ചിന്തിച്ചിടുന്നേനി മറ്റൊരാശ്രയമില്ല എന്നുര ചെയ്തു മമ തന്നാൻ ആഭരണം ഇതന്നു തൊട്ടുടനത്ര മറഞ്ഞു ശവമതും നിർമ്മലൻ വിമാനവുമേറിപ്പോയി സ്വർഗം പൂക്കാൻ ധർമാധർമ്മങ്ങളറിഞ്ഞിടുവൻ പണിയല്ലോ അങ്ങ് തന്നെയാണ് അഗസ്ത്യ മഹർഷി എന്ന് ഞാൻ വിചാരിക്കുന്നു ഏതായാലും ഇത്രയും കാലം ഞാൻ ഈ ശവം തന്നെ ഭക്ഷിച്ച് ജീവിച്ചു എന്നെ രക്ഷിക്കണമേ എനിക്ക് മറ്റൊരാശ്രയമില്ലേ എന്ന് പറഞ്ഞ് ആ ദിവ്യപുരുഷൻ അഗസ്ത്യ മഹർഷിയെ ആശ്രയിച്ചു എന്നല്ല ഈ വിശിഷ്ടമായ ആഭരണത്തെ എനിക്ക് തന്നു അനുഗ്രഹിക്കാൻ പ്രാർത്ഥിച്ചു ഈ ആഭരണം ഞാൻ സ്വീകരിച്ചതോടുകൂടി ആ ശവം അവിടെ നിന്ന് മറഞ്ഞു നിർമ്മല ശരീരത്തെ പ്രാപിച്ച് ആ ദിവ്യപുരുഷൻ വിമാനമേറി സ്വർഗത്തിലേക്ക് പോവുകയും ചെയ്തു ധർമാധർമ്മങ്ങൾ അറിഞ്ഞിടുവാൻ പണിയല്ലോ ഇവിടെ ഈ ഭാഗത്ത് വാൽമീകിയ രാമായണത്തിൽ തൻ്റെ അനുഗ്രഹം ബ്രാഹ്മണൻ്റെ അനുഗ്രഹം ആര് നേടുന്നുവോ നിശ്ചയമായും അതിന് പകരമായി ദക്ഷിണ സമർപ്പിക്കണം എന്ന് വാൽമീകിയം പറയുന്നുണ്ട് അങ്ങനെ ദക്ഷിണ സമർപ്പിക്കാതിരുന്നാൽ ദോഷവും പറയുന്നുണ്ട് താത്പര്യം അപ്രകാരം അഗസ്ത്യൻ അനുഗ്രഹിക്കുന്ന സമയത്ത് അദ്ദേഹം ദക്ഷിണയായി സമർപ്പിച്ചതാണ് ആഭരണങ്ങൾ എന്നാണ് വാൽമീകീയത്തിൽ പ്രതിപാദിച്ചിട്ടുള്ളത് ഏതായാലും ശാപ മുക്തനായി ദിവ്യ ശരീരവാനായി ശ്വേതരാജാവ് പോയി ഇവിടെയാണ് ധർമാധർമ്മങ്ങളെ നിർണ്ണയിക്കാൻ വളരെ വിഷമമാണ് എന്ന പരാമർശം ശ്രദ്ധേയമാകുന്നത് കാരണം തപസ്സ് ചെയ്ത് തപസ്സിൻ്റെ പുണ്യം കൊണ്ട് ദേവലോകം ലഭിച്ച ഒരാളായിട്ട് കൂടി ഭൂമിയിൽ അന്നദാനം ചെയ്തില്ല എന്ന കുറ്റം കൊണ്ട് ശവഭക്ഷിയായി കഴിയേണ്ടി വന്നു അതും സ്വന്തം ശവം ഏറ്റവും നിന്ദ്യമായ മനുഷ്യശവം ഭക്ഷിക്കുക എന്നുള്ള അവസ്ഥാവിശേഷം വന്നു ചേർന്നു അപ്പം അന്യഥ നോക്കിക്കഴിഞ്ഞാൽ തപസ്സിൻ്റെ പുണ്യം കൊണ്ട് ദേവലോകം പ്രാപിച്ച വ്യക്തിയാണ് എന്നിട്ടും ഈ ദുരവസ്ഥ വന്നു എന്ന് പറയുമ്പോൾ ധർമാധർമ്മങ്ങളെ മനസ്സിലാക്കുക എളുപ്പമല്ല ബാഹ്യമായി നമ്മൾ മനസ്സിലാക്കുന്ന വിധമല്ല ധർമാധർമ്മങ്ങൾ സങ്കീർണ്ണമാണ് എന്ന് സൂചിപ്പിക്കപ്പെട്ടിരിക്കുകയാണ് ഇങ്ങനെ ആഭരണത്തിൻ്റെ ഉദ്ഭവചരിത്രം അഗസ്ത്യം പറഞ്ഞു ആ സമയത്ത് മാനുഷ മൃഗപക്ഷിജാതികളില്ല കാനനമതു നൂറ് യോജന വിസ്താരവും കണ്ടു ഞാൻ നിൽക്കുന്നേരം തന്നഭൂഷണമിതു കൊണ്ടലങ്കരിക്കുന്നു കൊടുത്തു മുനീന്ദ്രനും അവിടെ മനുഷ്യന്മാരോ മറ്റു യാതൊരു ജന്തുജാലങ്ങളോ പക്ഷികളോ മൃഗങ്ങളോ ഒന്നും തന്നെ ഒരു നൂറ് യോജന വിസ്താരമുള്ള കാട്ടിൽ താമസമുണ്ടായിരുന്നില്ല ആ സന്ദർഭത്തിൽ ആ ആഭരണം ഞാൻ സ്വീകരിച്ചു എന്ന് മുനീന്ദ്രൻ പറഞ്ഞ സമയത്ത് മാനവശ്രേഷ്ഠനായ ശ്രീരാമൻ ചോദിക്കുകയാണ് എന്തുകൊണ്ടാണ് അവിടെ ഒരു ജീവരാശിയും ഇല്ലാതിരുന്നത് എന്തുകൊണ്ടവിടെ മനുഷ്യരും മറ്റു ജന്തുക്കളുമില്ല ശ്രീരാമൻ്റെ ഈ ചോദ്യത്തിന് മറുപടിയായ അഗസ്ത്യൻ പറയുന്നു ആ ഭാഗം നമുക്ക് അടുത്ത പ്രാവശ്യം ശ്രദ്ധിക്കാം ഓ